കുറച്ച് നാളായല്ലോ നിങ്ങളെ പള്ളിയിലേക്ക് കണ്ടിട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അത് പിന്നെ അച്ഛോ, ഞങ്ങളുടെ ഏറ്റവും ഇളയാളല്ലേ പോയത്. ആ ഷോക്കിൽ നിന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഐ നോ. ടീനയുടെ ഫ്യൂണിന് ശേഷം അച്ഛനെ അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. പലതവണ വരാനിറങ്ങിയതാ. ഓരോരോ തടസ്സങ്ങൾ. ഐ നീഡ് ടു പ്ലാൻ ഓൺ ഇറ്റ്. എന്നിരുന്നാലും നിങ്ങളെല്ലാവരും ഇപ്പോഴും എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. വീട്ടിലെല്ലാവരും ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. അച്ഛൻ അവിടെ വരെ ഒന്ന് വരണം. തീർച്ചയായും ഞാൻ വരാം. പക്ഷേ ഇപ്പോൾ അവിടെ അലോഷിയെ പോലെ ഒരാളാണ് ആവശ്യം. അലോഷിയോ? ഓ, അലോഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ. സെമിനാറിൽ ആദ്യത്തെ കൊല്ലം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അവനത് കംപ്ലീറ്റ് ആക്കിയില്ല. ഇപ്പോൾ പാരസൈക്കോളജി എന്നോ അൺനാച്ചുറൽ ഡെത്ത് എന്നോ എന്നൊക്കെ പറഞ്ഞു നടപ്പാ. അച്ഛൻ പറഞ്ഞു വരുന്നത്, സി അടുത്തടുത്തുള്ള രണ്ട് മരണങ്ങൾ. ആദ്യം മരിയ, പിന്നെ ടീന. അലോഷി അന്നേ ചില സംശയങ്ങൾ പറഞ്ഞ. അന്ന് ഞാനത് കാര്യമാക്കിയില്ല. ഇപ്പോൾ നമ്മൾ അലോഷിയെ കേട്ടേ പറ്റൂ. ആകെ പേടിയാകുന്നു അച്ഛോ. പേടിക്കാതിരിക്കൂ. അവനെല്ലാത്തിനും ഒരു വഴി കാട്ടിത്തരും. യു ഷുഡ് ബി ദെയർ മൈ ഡാ. അറീന പറയൂ. അലോഷി എന്ന ഒരാളോട് വന്നിട്ടുണ്ടോ? ആരാണ് അയാള്? വന്നത് മുതലേ ഓരോരോ ചോദ്യങ്ങളാണ്. ആ, അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ആളെവിടെ? ടീനയുടെ റൂം കാണണമെന്ന് പറഞ്ഞിട്ട് ജീന കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഒറ്റയ്ക്കെവിടെയും പോകരുതെന്ന് ഞാൻ ടീനയെ വോൺ ചെയ്തിരുന്നു. എന്നിട്ടും ആ കുട്ടി ഇത്ര ദൂരം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അലോഷിക്ക് ടീന എങ്ങനെ അറിയാം? വി ഹാഡ് എ ക്വിക്ക് ചാറ്റ് ആഫ്റ്റർ മരിയാസ് ഡെത്ത്. ഇത് നിങ്ങളുടെ പെറ്റാണോ? ആ, അത് മൈലോ. മരിയയുടെ പെറ്റായിരുന്നു. മരിയ പോയപ്പോൾ ടീനെ കൂട്ടിക്കൊണ്ട് വന്നതാ. ടീനയുടെ സ്കെച്ചസ് എല്ലാം കൊള്ളാം. ഇൻട്രസ്റ്റിംഗ്. അത് പായസം എമിലിയോ അല്ലേ? ആ, അതെ. നിങ്ങള് സിമെട്രിന്ന് വരുന്ന വഴി. ഇത് അലോഷി. അലോഷി, ഇത് എമിലി പായസു. എനിക്കറിയാം, മരിയയുടെയും ടീനയുടെയും ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ. ഇത്ര ക്ലോസ് ആയിട്ടും ടീനയുടെ ഫ്യൂണറൽ നിങ്ങളെ എന്തേ കണ്ടില്ല? അത് പിന്നെ മാക്സിമം ട്രൈ ചെയ്തിരുന്നു. ഞാനാണെങ്കിൽ ബിസിനസ് ട്രാവലായിരുന്നു. എമിലിക്കാണെങ്കിൽ ടിക്കറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വാട്ട് ഹാപ്പൻ ടു യുവർ ഹാൻഡ്? ഓ, ഇതോ, ഇറ്റ്സ് ജസ്റ്റ് എ വർക്ക് ആക്സിഡന്റ്. എമിലി, ക്യാൻ വി ടോക്ക് ഫോർ എ മൊമെന്റ്? അപ്പോ അലോഷി പറയുന്നത് ടീനയുടെയും മരിയയുടെയും അടുത്ത് നോർമൽ അല്ലെന്നാണോ? ഐ ബിലീവ് സോ. ഐ ഹാവ് മൈ ഓൺ ഡൗട്ട്സ്. സോ ഇനിയും ഇങ്ങനെ സംഭവിക്കാം അല്ലേ? ദാറ്റ് ഐ കനോട്ട് ടെൽ യു റൈറ്റ് നൗ, ബട്ട് യു ഹാവ് ടു ബി വെരി കോഷ്യസ്. നമുക്കറിയാവുന്ന ഫോഴ്സസ് മാത്രമാണ് ഈ ലോകത്തുള്ളതെന്ന് നമ്മുടെ വിശ്വാസം മാത്രമാണ്. നമ്മുടെ വിശ്വാസം എപ്പോഴും ശരിയാവണമെന്ന് നമ്മളൊരിക്കലും വാശി പിടിക്കരുത്. തനിക്ക് തരാനായി അച്ഛൻ തന്നതാണ്. ഗോഡ് ബ്ലെസ്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇറങ്ങുകയാണോ? അത് സാരമില്ല, പിന്നെ വരാമല്ലോ. നല്ല യാത്ര ക്ഷീണമുണ്ട്. അയാളെന്താ പറഞ്ഞത്? ആലോചി. ഐ തിങ്ക് ഹി ഗിവ് മീ വാർണിംഗ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം. മൈലോയെ കണ്ടില്ലല്ലോ, അവൻ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ. മൈലോ, 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 ഗുഡ് ബോയ്. യു വാണ്ട് ടു കം വിത്ത് അസ്? മൈലോ, ടീന പോയതിനു ശേഷം ആളാകെ വിഷമത്തിലാ. ഞങ്ങൾ എന്നാ ഇവനെ കൊണ്ടുപോട്ടെ? വൈകിട്ടെത്തിക്കാം.
ഓ അതിനെന്താ? അത് വേണോ? നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഇറ്റ്സ് ഓക്കേ, ജസ്റ്റ് ഫോർ വൺ ഡേ റൈറ്റ്. ഹലോ. ഓക്കേ. മരിയയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫോട്ടോസിലും ടീനയുടെ സ്കെച്ചസിലും ഞാൻ ഒരുപാട് സിമിലാരിറ്റീസ് കാണുന്നുണ്ട്. യെസ്, രണ്ടിലും കോമൺ ആയി ഒരു പംപ്കിൻ പാച്ചും പിന്നെ ഒരു ഫ്ലോട്ടിംഗ് ഡോക്കും കാണുന്നുണ്ട്. ഐ തിങ്ക് ദേ ആർ കണക്റ്റഡ് വിത്ത് സം കോമൺ ഇൻസിഡൻറ്റ്. നീ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് ഞാനൊന്ന് അന്വേഷിച്ചു. എനി ലക്ക്? ഇവിടെ അടുത്തുള്ള ഒരു മിസ്റ്റിക് ലേക്കിൽ ഇതുപോലൊരു പംപ്കിൻ പാച്ചുണ്ട്, പിന്നെ അവിടെ ഒരു ഫ്ലോട്ടിംഗ് ഡോക്കും കാണാനുണ്ട്. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ലേക്കിൽ ഇതേ ഡോക്കിൽ വെച്ച് ഒരു കുട്ടിയെ കാണാതെ പോയിട്ടുണ്ട്. ഓ റിയലി? നീ എനിക്ക് ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് കണ്ടുപിടിച്ച് തരാമോ? ഞാനൊന്ന് അവിടെ വരെ പോയി നോക്കാം. ഐ വിൽ. നീ കയറിക്കോ, ഞാൻ എന്തോ മാറുന്നു, ഞാനിപ്പോൾ വരാം.
അലോഷി അല്ലേ? ഹലോ, വരൂ. ഈ വീടിന്ന് എങ്ങനെ കാട് പിടിച്ചെടുക്കുന്നത്? വാങ്ങാൻ പലരും വന്ന് നോക്കിയിരുന്നു, പക്ഷെ പഴയ കഥകളൊക്കെ അറിയുമ്പോ പതി അങ്ങ് ബാക്ക്ഔട്ട് ചെയ്യും. ഇവിടേക്കിപ്പോ ആരും വരാറില്ല. ഞാൻ തന്നെ വന്നിട്ട് കുറച്ചായി. ഓ മൈ ഗോഡ്. എമിലി, പിക്കപ്പ്. ഈ വീട്ടിലെ പഴയ സാധനങ്ങളെല്ലാം ഒരുപക്ഷെ ഈ പെട്ടി കാണും. ഇതാണ് എൽസ, എൽസ ഐസക്. നിങ്ങൾ കേട്ട് കാണും, വർഷങ്ങൾക്ക് മുൻപ് മിസ്റ്റിക് ലേക്കിൽ നിന്നും കാണാതെ ഒരു കുട്ടിയെക്കുറിച്ച്. അതാണ് എൽസയുടെ പപ്പ ഐസക്. എൽസയും പപ്പയും, അതായിരുന്നു അവരുടെ ചെറിയ ലോകം. എൽസയെ കാണാതായതിൽ പിന്നെ ഐസക്കിനെ ഇവിടെ ആരും കണ്ടിട്ടില്ല. Ah!
ആരാണ് ഈ കുട്ടി? ഓ അതോ, അത് അവരുടെ ഫോസ്റ്റർ കിഡ്. അവർ വലിയ കൂട്ടായിരുന്നു. അവർ മൂന്നുപേരും ഒരു ഫാമിലി പോലെയായിരുന്നു. ഐസക്ക് ലീഗലായി ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ്. ഒരു ഫാമിലിയുടെ പാർട്ടാകാൻ പോകുന്ന എക്സൈറ്റ്മെന്റിലായിരുന്നു. പാവം.